ആരോഗ്യലോകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാനവരാശിക്ക് പ്രകൃതിയുടെ വരദാനമായി ലഭിച്ച ഒരു പച്ചക്കറി ഇനമാണ് റാഡിഷ്. മുള്ളങ്കി എന്ന് മലയാളത്തിലും മൂലി അല്ലെങ്കിൽ മുലി എന്ന് ഹിന്ദിയിലും മുള്ളങ്കി എന്ന് തെലുങ്കിലും തമിഴിലും മൂളങ്കി എന്ന് കന്നഡയിലും മുലി എന്ന് പഞ്ചാബി ഭാഷയിലും അറിയപ്പെടുന്ന ഈ റാഡിഷിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയണ്ടേ? റഫനസ് സാറ്റിവസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന റാഡിഷ് BC 3 ചൈനയിൽ കൃഷി ചെയ്തതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഈജിപ്റ്റ്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവ വ്യാപകമായി കൃഷി ചെയ്തതായി എഴുതപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് റാഡിഷ് ഇത്രയും ജനകീയമായത് എന്നതിന് കാരണങ്ങൾ പലതാണ്. വിറ്റാമിൻസ്, ഫോളിക് ആസിഡ്, ആന്തോസൈനാനിസ് എന്നിവ സമ്പൽ സമൃദ്ധമായ റാഡിഷ് ക്യാൻസറിനെ തടയുന്നതിൽ ഉത്തമമാണ്. ഒരു ശീതകാല വിളയായ റാഡിഷ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ കൃഷി ചെയ്യാം. സാധാരണയായി വിത്തുകൾ പാകിയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മണ്ണിനോടൊപ്പം ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്ത് പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭ്യമാകും. കാര്യമായ പരിചരണം ആവശ്യമില്ലാത്തതിനാൽ കാബേജ്, കോളിഫ്ലവർ പോലെ തന്നെ റാഡിഷും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. വെള്ള റാഡിഷിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ആൻറ്റി ഓക്സിഡൻ്റ് കലവറയായ റാഡിഷിന് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. ഈ റാഡിഷിൽ സമൃദ്ധിയായി അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡയറ്റിൽ റാഡിഷ് ഉൾപ്പെടുത്തുക. കരളിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം എന്ന രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും റാഡിഷിനുണ്ട്. മാനസിക പിരിമുറുക്കം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ വെള്ള റാഡിഷ് അതിനൊരു പരിഹാരമാകും. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് റാഡിഷിനുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് റാഡിഷ് ജ്യൂസ് ഒരു പരിഹാരമാകും. മൂലക്കരുവിന് മുഖ്യ കാരണം മലബന്ധമാണ്. റാഡിഷ് ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നത് മൂലക്കുരുവിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. വെള്ളത്തിൻ്റെ അംശം ധാരാളമായുള്ള റാഡിഷ് പ്രകൃതിദത്തമായി ഉള്ളം തണുപ്പിക്കുന്ന ഒരു ഔഷധഫലമാണ്. മുടിപൊഴിച്ചിലിനും താരനെയും പ്രതിരോധിക്കാനുള്ള റാഡിഷിൻ്റെ കഴിവ് വളരെ പ്രസിദ്ധമാണ്. ആരോഗ്യമുള്ള തലമുടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ റാഡിഷ് സ്ഥിരമായി ഉപയോഗിക്കുക. ആരോഗ്യലോകത്തിൻ്റെ പ്രേക്ഷകർക്കായി വെള്ള റാഡിഷ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന രണ്ട് ഡിഷുകളെയാണ് ഞങ്ങളിനി പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി തയ്യാറാക്കുന്നത് വെള്ള റാഡിഷ് ഉപയോഗിച്ചുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന റാഡിഷിൽ 2-3 പറിച്ചെടുത്ത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകണം. ഈ റാഡിഷിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയും മറ്റു വൃത്തിയാക്കാനാണ് ഇത് ഉപകരിക്കുന്നത്. ഇലകൾ മാറ്റി റാഡിഷ് വട്ടത്തിൽ അരിയുക. അരിഞ്ഞെടുത്ത റാഡിഷ് വീണ്ടും നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇതിലേക്ക് ഉപ്പ് പൊടിയോ ഉപ്പുനീരോ ഒഴിക്കുക. തുടർന്ന് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ പാകത്തിന് ചേർക്കുക. തീ പറ്റിച്ച് അടുപ്പിൽ വെക്കുക. ചുമന്ന മുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി എന്നിവ എടുത്ത് അരകലിൽ വെച്ച് അരയ്ക്കുക. ഈ സമയത്ത് അടുപ്പത്ത് വെച്ച് റാഡിഷ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പത്ത് തീ പകർന്ന് ചട്ടിയിൽ എണ്ണയൊഴിച്ച് അരച്ചു വെച്ച അരപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അതിലേക്ക് നേരത്തെ വെന്ത് വെച്ച റാഡിഷ് ചേർക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതാ സ്വാദിഷ്ടമായ വെള്ള റാഡിഷ് മെഴുക്ക് പുരട്ടി തയ്യാർ. അടുത്തതായി വെള്ള റാഡിഷ് ഇലയും ചീര ഇലയും ചേർത്തൊരു അടിപൊളി തോരൻ തയ്യാറാക്കുന്നതാണ്. ഫ്രഷായിട്ട് പറിച്ചെടുത്ത റാഡിഷ് ഇലകളും ചീര ഇലകളും നന്നായി കഴുകി വൃത്തിയാക്കുക. തണ്ടോടുകൂടി ഇലകൾ നല്ലതുപോലെ കട്ട് ചെയ്യുക. ചെറുതായി മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും ഇതിൽ ചേർക്കാനായി ഒരു തേങ്ങ തിരുമിയെടുക്കാം. തിരുമ്മിയ തേങ്ങയോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, കാന്താരി, വെളുത്തുള്ളി എന്നിവ അരകലിൽ വെച്ച് അരച്ചെടുക്കുക. ചെറുതായി എണ്ണയൊഴിച്ച് അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഇടുക. കുറച്ച് വെള്ളവും ചേർക്കുന്നത് നല്ലതായിരിക്കും. വെന്ത അരപ്പിലേക്ക്
അരിഞ്ഞു വെച്ച റാഡിഷ്, ചീര ഇലകൾ എന്നിവ ചേർക്കുക. ഇവ നന്നായി ഇളക്കുക. ഇത് സ്വാദിഷ്ടമായ വെള്ള റാഡിഷ് ചീരത്തോരൻ റെഡിയായിരിക്കുന്നു. താങ്ക് യു.